ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആകെ ഒരു സന്തോഷമുള്ളത് പല ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിന് പിന്നെ ഓരോരോ ഇൻസിഡന്റ് അതാത് സന്ദർഭത്തിൽ വേണമെന്ന് മാത്രം. അതുണ്ടായി കഴിയുമ്പോൾ ചിന്തിക്കാത്തവർ ചിന്തിച്ചു തുടങ്ങും, സംസാരിക്കാത്തവർ സംസാരിച്ചു തുടങ്ങും, പ്രതികരിക്കാത്തവർ പ്രതികരിച്ചു തുടങ്ങും, മനസ്സിലായില്ല എന്ന് നടിക്കുന്നവർ മനസ്സിലായി തുടങ്ങും, മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഭയപ്പെട്ടിരുന്നവർ ഭയമൊക്കെ മാറ്റിവെച്ച് ധീരതയുടെ കുപ്പായം എടുത്തണിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങും. അത് തന്നെയാണ് നമ്മളിപ്പോൾ ക്ലബ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലായി തുടങ്ങി. പിന്നെ ചില ആൾക്കാർക്കൊന്ന് ട്യൂബല്ലേ കത്താൻ, ഒന്ന് മിന്നി 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 കത്തുമ്പോൾ ഒരല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ആൾക്കാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങളുടെ അലയോലികളാണ് നമ്മൾ ദാ ഈ കേൾക്കാൻ പോകുന്നത്. കേൾക്കൂ. ഒരാളോ എറണാകുളത്തെ ഒരു പള്ളിയില് നിസ്കാരത്തിന് നിങ്ങൾ അവസരം കൊടുത്തിരുന്നു സി എക്കെതിരെ പ്രതിഷേധിക്കാൻ, എന്തിനാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഇത് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്ത് പരിവേഷം വേണമെങ്കിലും ചില ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എടുത്ത കണിഞ്ഞോളും. നമ്മൾ കണ്ടില്ലേ ചില കപടന്മാരായ പാസ്റ്റർമാരെ, രണ്ട് പാസ്റ്റർമാർ, മൂന്ന് പാസ്റ്റർമാരും രണ്ട് പള്ളി മദ്രസയിലെ പള്ളിയിലച്ചന്മാരെ, ഈ അഞ്ച് അച്ഛന്മാരും കൂടി ചേർന്നിട്ട് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ആജീവനാന്ത കാലം ഉണ്ടാകുമോ? ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാകില്ല, ബേസിക്കലി ഉണ്ടാകില്ല. പിന്നെ മനുഷ്യന്മാർ പരസ്പരം സഹകരിക്കും, അവർ പരസ്പരം ഐക്യപ്പെടും. അതല്ലാതെ ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഏതോ മനുഷ്യൻ അവന്റെ തലച്ചോറിൽ തിരിഞ്ഞ ആശയങ്ങൾ കുത്തിത്തിരുകിയ പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മാനവ സൗഹാർദ്ദം അതിനകത്ത് തിരയരുത്, മതസൗഹാർദ്ദം അതിൽ തിരയരുത്, അതിനകത്തുണ്ടാകില്ല. ജനാധിപത്യമോ മതേതരത്വമോ ദേശീയതയോ ഇതൊന്നും ഈ പുസ്തകങ്ങളിൽ ദയവായി തിരയരുത്. ആ പുസ്തകം വെച്ചിട്ട് ഒരു ഗോത്ര മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകം വെച്ചിട്ട് ഈ ആധുനിക കാലഘട്ടത്തെ കമ്പയർ ചെയ്യുന്നവനേക്കാൾ വിവരദോഷി ആരാണുള്ളത്? അപ്പോ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു MP പ്രേമചന്ദ്രൻ എന്താ പറയണത് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾക്ക് അയാളുടെ മതപ്രമാണം അറിയാമോ? വിളിച്ചത് മുസ്ലിം സദസ്സിലാണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഓക്കെ. അപ്പൊ അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് വിടുവായത്തരവും പറയും? നമ്മൾ വളരെയധികം റെസ്പെക്ട് കൊടുക്കേണ്ടത് ഒരു വ്യക്തിത്വമാണ് DGP, റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സർ. നമുക്ക് അയാളുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കും. കാരണം ഞാൻ അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ആത്മാവിനെ വിളിച്ച് കുറ്റം തെളിയിച്ച ഒരു സംഭവമാണ്. ആത്മാവിനെ വിളിച്ചിട്ട് കുറ്റവാളിയെ തെളിയിച്ചല്ലോ, എനിക്ക് അതാണ് ഫസ്റ്റ് ഓർമ്മ വരിക. കാരണം എന്തിനാണ് MP കുറ്റം കണ്ടുപിടിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? CBI-യില് NIA-യില് എത്രയോ ആൾക്കാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. DGP സാറിനെ അവിടെ വിളിച്ചിരുത്തുക, മറ്റേ ആത്മാവിനെ വിളിച്ചിരുത്തിയ ഉസ്താദിനെ വിളിച്ച് അവിടെ ഇരുത്തുക, എന്ത് എളുപ്പമാണ്. മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഈ റിട്ടയർഡ് DGP എന്തും പറയും. അതുപോലെ NRC CAA സമരം വന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ കൂടെയാണ് ഞങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി ക്രിസ്ത്യൻസും ഹിന്ദുക്കളും വളരെയധികം വേഷം കെട്ടലുകൾ ഉണ്ടാക്കി. പക്ഷേ അത് പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി ബില്ല് എന്ന് മനസ്സിലായപ്പോൾ ക്രമേണ ആൾക്കാർ പിന്തിരിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ട്രെയിൻ മൂളിയ സമയത്ത്, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കുറെ ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടിരുന്നു. ക്രമേണ 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 ഓരോരുത്തരും പോയി, അവസാനം ലീഡർ നിന്ന ആൾ ചെരുപ്പെടുക്കാൻ വന്നപ്പോഴേക്ക് ട്രെയിൻ പോയി. എന്ന് പറഞ്ഞതുപോലെ ക്രമേണ 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 ആൾക്കാർക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലായതിൽ ചില ആൾക്കാർ ധൈര്യസമേതം തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാകുന്നു. അത് നല്ലൊരു പുരോഗമനത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, നടക്കട്ടെ. ആർക്ക് വേണ്ടി ആയിരുന്നു ഉണ്ടാക്കിയതെന്ന്, ആർക്ക് വേണ്ടി? പ്രോസിക്യൂട്ടർ മൈനോറിറ്റീസ് അതാരാണെന്നൊക്കെ ഒന്ന് പഠിക്കുക. നിയമം അറിയാതെ രാഷ്ട്രീയം കളിച്ചതിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ പെടാതെ ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ അനുഭവമായിട്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് ഇതൊന്ന് നോക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു അന്ന് അവിടെ നിസ്കാരം ചെയ്യാൻ അവസരം പള്ളിക്കകത്ത്, എന്നിട്ട് അതേ പള്ളിക്കകത്ത് വന്നിട്ട് പിന്നെ അവസാനം മതം പറഞ്ഞ ഒരു ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ പേരും കണ്ടല്ലോ, അറബിയിൽ പറഞ്ഞിട്ട് പോയി, പിന്നെ അത് വെള്ളം പൂശിയതും കണ്ടല്ലോ. പിന്നെ ഈ
ബംഗ്ലാദേശിന്റെ കാര്യങ്ങള്, ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ ഇത് ഇവരെവിടെ ഉണ്ടോ ഇവിടെ വരെ പറഞ്ഞത് ഇവിടെ നടക്കുന്നത് കാര്യങ്ങളാണ്. ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും സാംസ്കാരിക നക്കികളോ അല്ലെങ്കിൽ കേരളത്തിലെ മീഡിയയോ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തോ? ചെയ്തില്ല. കാരണം നമ്മുടെ സ്വന്തം രാജ്യം ബംഗാളിൽ ഒരു 6 മാസം മുമ്പ് അവിടുത്തെ ഹിന്ദുക്കൾ ഏത് പാർട്ടിക്കാരുണ്ടോ അവരുടെ ഗ്രാമം ആക്രമിച്ച് അവരെ ഓടിച്ച് വിട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഗമന നക്കികളും പുരോഗമന നാറികളും തട്ടമിട്ട നാറികളും ഒക്കെ വിഷയങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എതിരാളികൾ വേറെ വിഭാഗക്കാരായിരിക്കണം. ഞമ്മന്റെ ആൾക്കാർ നിങ്ങൾ എന്തി പറയുന്നേ? ഞമ്മന്റെ ആൾക്കാരുടെ ന്യൂനത ഞമ്മൾ പറയാൻ പാടണ്ടോ? ഏയ് വേണ്ട വേണ്ട, അതേ പിടിച്ച് കളിക്കും. അപ്പോൾ ഇവരുടെ കാശ് പറ്റി മതേതരം സോഷ്യലിസം സാമൂഹിക പിന്നെ മാനവികത പിന്നെ അതുപോലെ ഒത്തിരി അച്ചട്ട് വാചകങ്ങൾ വെച്ച് വരുന്ന ഈ ടീമുകള് ഇവിടുത്തെ കമ്മി ജിഹാദി ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പറയും, ഇതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട്. കേരളത്തിലെ എം പി ആണ് പുള്ളി. എന്തിനാണ് ജിഹാദിയായിട്ട് അവിടെ വന്ന് മത്സരിക്കുന്നത്? കാരണം നോർത്ത് റോഡിക്ക് പുള്ളിയെ, കാരണം ഈ ഒരു മുസ്ലിങ്ങളുടെ ഞാൻ പേരെടുത്ത് തന്നെ പറയുകയാണ്, ഇവരുടെ ആൾക്കൂട്ട ആക്രമണം കണ്ടതാണ് നോർത്ത്, ഇന്ത്യ വിഭജനം കണ്ടതാണ് നോർത്ത്. അവർക്ക് ഈ പച്ചക്കൊടി വെറുപ്പാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, അവിടുത്തെ വെറുപ്പ് അനുഭവിച്ചാണ് വർഷങ്ങളായിട്ട്, 400-500 വർഷം ഇവരുടെ ഭരണം. അതിനുശേഷം ഇന്ത്യ വിഭജനം, പിന്നെ ഖിലാഫത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവർ അനുഭവിച്ചതാണ്. ഇവരുടെ ഏറ്റവും വലുത് ആൾക്കൂട്ട ആക്രമണമാണ്. ഒരു മതത്തിന്റെ പേരിൽ ഒന്ന് ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടം കൂടും, എന്തോന്ന് പോലും അറിഞ്ഞുകൂടുക, എന്നിട്ട് അവരുടെ ഉസ്താദ് പറയുന്നത് കേട്ട് അവർ ആക്രമിക്കും. അതാണ് കാശ്മീരിൽ നടന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ബംഗ്ലാദേശിനെ നടന്നല്ലോ, അവിടെ എത്ര ഗ്രാമങ്ങൾ ഇവര് ഇത് തീകിരയൊക്കെ എന്നറിയോ, അവരുടെ വീടുകള് ഇവര് കൂട്ടമായിട്ട് ആക്രമിക്കുകയായിരുന്നു. കാരണം ഇപ്പം അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ചാനലുകാരും നമ്മുടെ മാധ്യമങ്ങളും കാണത്തില്ല എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം. മൈക്കില് ഇപ്പൊ ഈ മൈക്ക് മാറ്റാത്ത എന്താണ്? കൊളംബിയ എന്തുകൊണ്ടാ മാറ്റാത്തത്? കാരണം ഇവർക്ക് ഈ കാശ്മീരിൽ നടന്നതിന്റെ കൂട്ട് നാളെ വിളിച്ചു പറയാം. അത് മാത്രമല്ല, മൈക്ക് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ വേറെയുണ്ട്, നമുക്കത് ഭാവിയിൽ കാണാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള എത്ര ഒരു 10-25 ലക്ഷം പേരുണ്ട്, അത് ആരാണ് അവര്? അവര് ഒന്നാം തരം ഈ പറയുന്ന അതിൽ പകുതിയിലേറെ ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അത് ഗൾഫ് രാജ്യങ്ങളിലും രാജ്യങ്ങളിപ്പോൾ ഇവർക്ക് വിലക്കുണ്ട്. ഇവര് ഈ കൂട്ടാക്രമണത്തിന് പേര് കേട്ടവരാണ്. നമ്മൾ കേരളം പോകുന്ന വലിയൊരു ധർമ്മ സംഘടനത്തിൽ അല്ലെങ്കിൽ നാളെ എന്തും സംഭവിക്കാന്ന് നിരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സമൂഹം ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കേരളം നമ്മളിൽ തന്നെ ഉള്ളവര് മതം മാറി വിഷം തുപ്പുന്ന അവിടേക്ക് ഇവരെ പോലൊരു സമൂഹം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം ഒഴുക്കോടുകൂടി പറഞ്ഞു പോയത്. നമ്മളിൽപ്പെട്ട ആൾക്കാർ തന്നെ മതം മാറി നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം, ഇതിനേക്കാൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വന്ന് കുടിയേറി പാർത്ത് കഴിഞ്ഞു. നമ്മുടെയൊക്കെ വീടുകളില് നമ്മൾ ഒരാളോ അച്ഛനെന്ന പേരിലോ അല്ലെ അമ്മ എന്ന പേരിലോ അല്ലെ അങ്ങനെ ഒരു വിശ്രമ ഒരു വലിയ ബിൽഡിങ്ങും ഒരാളും മാത്രം കാണും. അപ്പൊ ഇവരൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കാനും ഇവരൊക്കെ നമ്മളൊക്കെ നശിപ്പിക്കാനും ഇവർക്ക് ഒരു ക്ഷണനേരം മതി. ഇവര് ഇതേപോലെയുള്ള കോളാമ്പികൾ വെച്ചിരിക്കുന്ന അവിടുന്ന് ഒറ്റ വിളി മാത്രം മതി ഇവര് ജനക്കൂട്ടാക്രമണം. ഈ കൊറോണ കാലത്ത് പോലും നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു ഇവര് ഈ ജനക്കൂട്ടം കൂടി ഇവരുടെ ഈ ഇവർക്ക് ഇപ്പോഴാണ് ഈ ധൈര്യം വന്നത്. ലോകത്തോട് താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളും ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ജിഹാദികളാണെന്ന് പറയാനും ഈ കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്നതും ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കാനും വേണ്ടി ശക്തിയാർജിച്ച വിഭാഗമാണ് ഇവരെന്നും ഇവർ കൂട്ടം കൂടിയാണ് ആക്രമിക്കുന്നതെന്നും ഇപ്പോഴെങ്കിലും പുറത്തു പറയാൻ ഇവർ തയ്യാറായല്ലോ. അത് തന്നെ. ഓ നന്ദി. ഗവൺമെന്റ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പേര് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കുക, നമ്മൾ നിൽക്കുന്ന ഇവരായിരിക്കും നമ്മുടെ ഈ നമ്മുടെ കഴുത്തിൽ പോലും നാളെ കത്തിവെക്കാൻ വരുന്നത് ഇതേ ടീമുകളായിരിക്കും. അന്നേരം ഇവർ ഇതേപോലെ വെള്ളം പൂശും, മറ്റേ കാര്യമായിരുന്നു ഈ കാര്യമായിരുന്നു. സൂക്ഷിക്കുക, നമ്മുടെ ഇവരെയൊക്കെ തിരിച്ചറിയുക. ഇവരൊരു 15 ലക്ഷത്തിൽ മേൽ നമ്മുടെ കേരളത്തിലുണ്ട്. അതേപോലെ ഈ മോണ്ടൊക്കെ ഇവിടെ പറഞ്ഞ് രാഷ്ട്രീയത്തിലൊക്കെ പറ്റി പറഞ്ഞല്ലോ, ഈ പറയുന്ന വ്യക്തി ഇന്നലെ പല ഗ്രൂപ്പിലും വ്യക്തിപരമായിട്ടുള്ളതൊന്നും നമ്മൾ അല്ല, വ്യക്തിപരമായിട്ട് തന്നെ പറയും പറയാൻ കാരണമുണ്ട്. എന്റെ വ്യക്തിപരമായിട്ട് ഇത് നിന്നോട്ട് ഈ റൈറ്റ് വിങ് പ്ലാറ്റ്ഫോമിലെ പുള്ളി കൊടുക്കുന്ന ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി പുള്ളി വരുന്ന പാർട്ടിയാണ്. പുള്ളി ഇവിടെ നിന്നിട്ട് ഈ ബംഗ്ലാദേശിനെ പറ്റി എന്തെങ്കിലും പറയും? ഒന്നും പറഞ്ഞില്ലല്ലോ. അപലപിച്ചോ? ഇല്ല. കാരണം എന്താണ്?
നമ്മളെല്ലാം സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഇവരുടെ ഏതെങ്കിലും ഗ്രൂപ്പില് സ്പേസ് തരാറുണ്ടോ? ഇന്ന് ഇന്ന് ടി സാറിനെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ടു. അറിയോ, അത് ഇതേപോലുള്ള ഗ്രൂപ്പിൽ അവരുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് ആ ഫാസിസമാണ് അവർ ആഗ്രഹിക്കുന്നത്. ക്ലബ് ഹൗസ് ആയാലും സാമൂഹ്യ തലത്തിലായാലും ഈ ഒറ്റ ശബ്ദം, അവർ വിചാരിക്കുന്ന ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതാണ് അവരുടെ അജണ്ടയും, അത് തന്നെയാണ് അവര് സംസാരിക്കണം. അവർക്കു വേണ്ടി സംസാരിക്കുന്നവരെ മാത്രം ലോകം കേൾക്കണം. എതിർ ശബ്ദങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു അജണ്ട തന്നെയാണ് ഈ കേരളത്തിലും ജിഹാദി തീവ്രവാദികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്ന മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ഭീകരത എത്രമാത്രമാണെന്നും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തിന്റെ തീവ്രത എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. നന്ദി.